പിതാവിൻ്റെ സന്നിധിയിലേക്ക് പോകാനുള്ള സമയമായി എന്ന് പെസഹ തിരുനാളിന് മുൻപ് യേശു അറിയിച്ചു. ലോകത്തിൽ തനിക്ക് സ്വന്തമായുള്ള അവൻ സ്നേഹിച്ചു, അവസാനം വരെ സ്നേഹിച്ചു. അത്താഴ സമയത്ത് പിശാച് ശിമയോന്റെ പുത്രനായ യൂദാസ് കറിയാത്തോയുടെ മനസ്സിൽ തന്റെ കരങ്ങളിൽ അല്ല യേശുവിനെ ഒത്തിക്കെടുക്കാൻ തോന്നിച്ചു. പിതാവ് സകലതും തന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് പറയാവോ? ഏൽപ്പിച്ചിരിക്കുന്നുവെന്ന് താൻ ദൈവത്തിൽ നിന്ന് വരികയും ദൈവത്തിങ്കിലേക്ക് പോവുകയും ചെയ്യുന്നുവെന്നും യേശു അറിഞ്ഞു. പേന എടുത്തു തരാം, പറ. യേശു അറിഞ്ഞു. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് പേന എടുത്തത് ഇത് വായിച്ചു, മൊത്തം വായിക്കട്ടെ. അത്താഴത്തിനിടയിൽ അവൻ എഴുന്നേറ്റ് മേലങ്കി മാറ്റി ഒരു തൂവാല എടുത്ത് അരയിൽ കെട്ടി, അനന്തരം ഒരു താലത്തിൽ വെള്ളമെടുത്ത് ശിഷ്യന്മാരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരിക്കുന്ന തൂവാല കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി. അവൻ ശിമയോൻ പത്രോസിന്റെ അടുത്തെത്തി. പത്രോസ് അവനോട് ചോദിച്ചു, കർത്താവേ, നീ എന്റെ കാൽ കഴുകയോ? യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്നത് എന്തെന്ന് ഇപ്പോൾ നീ അറിയുന്നില്ല, എന്നാൽ പിന്നീട് അറിയും. പിന്നീട് അറിയും. പിന്നീട് അറിയും. പറ. വേറെ എന്തോ ബിസിനസ് അതിനിടയ്ക്ക് പറയടാ. പിന്നീട് അറിയും. നമ്മുടെ കർത്താവ് കർത്താവായ ഉപയോഗിക്കട്ടെ.